ഇത് ഇവിടെ മാത്രമല്ല ഇപ്പോ കൊല്ലത്തെ രണ്ട് കെ എസ് യു നേതാക്കന്മാരുണ്ടല്ലോ പ്രസാദ് അവർ പേരറിയോ കൊല്ലത്തെ ആ പിന്നെ ആ ഒരു കൗശികും വിഷ്ണു അതെ അത് അത് തന്നെ വിഷ്ണു പരിചയമില്ല പലർക്കും ഓർമ്മയില്ല കാരണം അവർ എസ് എഫ് ഐ ആയിരുന്നെങ്കിൽ എസ് എഫ് ഐയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റ് കമ്മിറ്റിയിൽ മുമ്പെങ്ങോ പ്രവർത്തിച്ചവരായിരുന്നു എങ്കിൽ എല്ലാവരും ഒറ്റയെടുക്ക പേര് പറയും ഞങ്ങൾക്ക് അറിയാത്തോണ്ടല്ലോ വിഷ്ണു കൗശിക് ഇത് കർണാടകയിൽ നിന്നാണ് ഈ ആപ്പ് കിട്ടിയത് അല്ലെങ്കിൽ ഇവർ പർച്ചേസ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർണാടക ബേസ്ഡ് പി ആർ ടീമിനാണ് ഈ പണമൊക്കെ നേരത്തെ സനോജി പറഞ്ഞതുപോലെ 20 കോടിയിലധികം രൂപ കൊടുത്ത് ഇത് ഏൽപ്പിച്ചത് കർണാടക ടീമെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിനെ സഹായിക്കുന്നത് ഈ ഇതേപോലെ ഒരു പി ആർ ടീമാണ് കനകോലുവാണ് ഞങ്ങളൊക്കെ അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് കനകോലു കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പങ്കുകൂടി ഇതിന്റെ ഭാഗമായി അന്വേഷിക്കേണ്ടതുണ്ട് ഈ കനകോലു കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലാകെ വ്യാജന്മാരെ കൊണ്ട് നടക്കുക നേരത്തെ കോട്ടയം കുഞ്ഞച്ചന്മാർ നമ്മുടെ നാട്ടിലിറങ്ങി വലിയ രീതിയിൽ നുണപ്രചരണം നടത്തിയിരുന്നു ആ കോട്ടയം കുഞ്ഞച്ചന്മാരെ പിടിച്ചപ്പോ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിന്റെ ഐ ടി സെല്ല് എന്ത് ചെയ്തു അവരെ സഹായിച്ച് നിയമസഹായം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ആന്റണിയുടെ മകന്റെ പിന്മുറക്കാരൻ പരസ്യമായി പറഞ്ഞു ഞങ്ങൾ ഇതാ കോട്ടയം കുഞ്ഞച്ചനെ ജാമ്യത്തിലെടുത്തിരിക്കുന്നു അങ്ങനെ വളരെ തെറ്റായ രീതിയിൽ പോകുന്ന കോട്ടയം കുഞ്ഞച്ചന്മാരെ സംരക്ഷിച്ചു നിർത്തി എന്ന് പരസ്യമായി പറയുന്ന കോൺഗ്രസ് അവര് ഇതുപോലെയുള്ള തെറ്റുകൾക്കെല്ലാം പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണുള്ളത് ഇതാണോ ഈ കണങ്കോളു കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റൈൽ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു അപകടകരമായ പോക്കാണ് ഇത് ഇവിടെ മാത്രമല്ല ഇപ്പോ കൊല്ലത്തെ രണ്ട് കെ എസ് യു നേതാക്കന്മാരുണ്ടല്ലോ പ്രസാദ് അവർ പേരറിയോ കൊല്ലത്തെ ആ പിന്നെ ആ ഒരു കൗശികും വിഷ്ണു അതെ അത് അത് തന്നെ വിഷ്ണു പരിചയമില്ല പലർക്കും ഓർമ്മയില്ല കാരണം അവർ എസ് എഫ് ഐ ആയിരുന്നെങ്കിൽ എസ് എഫ് ഐയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റ് കമ്മിറ്റിയിൽ മുമ്പെങ്ങോ പ്രവർത്തിച്ചവരായിരുന്നു എങ്കിൽ എല്ലാവരും ഒറ്റയെടുക്ക പേര് പറയും ഞങ്ങൾക്ക് അറിയാത്തോണ്ടല്ലോ വിഷ്ണു കൗശികും ഭാരവാഹിയാണ് ഇപ്പൊ സ്റ്റേറ്റിലേക്ക് മത്സരിച്ചു അയാൾക്ക് വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയല്ല അയാള് വ്യാജ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു ഇതൊരു ഒരു സംരംഭമായി കണ്ട് വിതരണം ചെയ്യുന്ന ഏർപ്പാടാണ് അയാൾ ഉണ്ടാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ആളുകൾ എൻറോൾ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് വ്യാജന്മാരുടെ കേന്ദ്രമായി കേരളത്തിലെ കോൺഗ്രസ് മാറുക വ്യാജന്മാർക്കെല്ലാം പിന്തുണയും കൊടുക്കുന്നവരായി കേരളത്തിലെ സതീശൻ മാറുക ഇപ്പൊ ഇതൊക്കെ ഈ കേരളത്തിലെ ജനം തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വലിയ രീതിയിൽ ഇവര് പ്രൊമോഷന് വേണ്ടി പണം ചെലവഴിക്കുക കർണാടകയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം നേരത്തെയുണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് വളരെ ഗൗരവമായി കോൺഗ്രസിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോ ആലുവയിൽ നമ്മളൊരു കേസ് കണ്ടു അവരുടെ ആ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പേര് ഓർമ്മയുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഓർമ്മ കാണില്ല കാരണം ഓമനക്കുട്ടന്റെ പേര് കേരളത്തിൽ എല്ലാവർക്കും അറിയാം കാരണം ഓമനക്കുട്ടനെ അങ്ങനെ ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് അവരുടെ പേര് വലിയ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത് ഉപയോഗിച്ച് സി പി എമ്മിനെ ആക്രമിക്കാൻ പരിശ്രമിച്ചു എന്നാൽ ഇവിടെ അത്യന്തം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിന് കേരള ഗവൺമെന്റ് പണം കൊടുത്തപ്പോ ആ പണം കൈയിട്ട് വാരുന്നിടത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറി സതീശന്റെ നാട്ടിൽ അൻവർ സാദത്തിന്റെ നാട്ടിൽ എന്നിട്ട് അവരൊക്കെ വലിയ രീതി സ്റ്റേറ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം എന്നാൽ ആ തരത്തിലേക്ക് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ആ തരത്തിൽ ഉയർന്നു വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഞങ്ങൾ ഈ സമയത്ത് ഉന്നയിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഇവരുടെ ദുരൂഹമായ ഇടപാടുകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്ത് വീണ്ടും ഈ പരാതിയിൽ എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്തി
തുടർ ഏജൻസികൾ ഏതെങ്കിലും വലിയ കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാരും ഇവിടുത്തെ കേരള പോലീസും ഒക്കെ തീരുമാനിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതൊരു രാജ്യദ്രോഹ കുറ്റമായി തന്നെ ഈ കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ ഐഡി കാർഡ് ഉപയോഗവും അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവും അതിന്റെ വിൽപ്പനയും ഒക്കെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കാനുള്ളത്. ഡിജിപിക്ക് പരാതി കൊടുക്കും. ഞങ്ങളിപ്പോ അത് സംസ്ഥാന പോലീസ് കൊടുത്ത പരാതി അത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ പെടാത്ത വിധത്തിൽ അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റ് കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. സംസ്ഥാന പോലീസ് സംവിധാനം അത് ആ നിലയിൽ എടുക്കും എന്നാണ് കാണുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്തു. പരാതിയില് ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം ഇതിന് ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്, എത്ര ആളുകളുടെ കാർഡ് നിർമ്മിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഇത്തരം ഇപ്പൊ 1.5 ലക്ഷം കാർഡ് ഉപയോഗിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ. അത് ഒരു വിരുദ്ധമായ വാർത്തയാണ്. കാരണം ഇത്രയും കാർഡ് നാട്ടിലെ എന്തെല്ലാം പ്രവർത്തനത്തിന് ഇവർ ഉപയോഗിക്കും. അപ്പൊ വളരെ സമഗ്രമായി മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ നേതൃത്വം ആരൊക്കെ ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുൾപ്പെടെ അന്വേഷിക്കണം. ഇപ്പൊ ഈ സംഭവം വാർത്തയായി വലിയ വാർത്തയാവുന്നത് ഇത് മറ്റു തെരഞ്ഞെടുപ്പുകൾക്ക് കൂടി ഉപയോഗിക്കാം. ഇവിടുത്തെ ബിജെപിക്ക് കൊടുത്ത പരാതിയും ഇവിടെ നടത്തിയ തട്ടിപ്പും മറ്റു കാര്യങ്ങളും മാത്രമേ ഈ പരിധിയിൽ അന്വേഷിക്കാൻ പറ്റൂ. അതല്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റിയുമായി ആലോചിച്ചാണ് നീക്കൊണ്ടോ? ഞങ്ങള് ഇതിപ്പോ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായിട്ടൊരു സംഭവത്തെ മുൻനിർത്തി സംസ്ഥാന പോലീസിന് കൊടുക്കുന്നു. സംസ്ഥാന പോലീസാണ് പിന്നെ അവരുടെ പരിധിക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ അവർ കൂടി ഇടപെടും. പിന്നെ ഞങ്ങൾക്കിപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളിപ്പം പ്രാഥമികമായി കേരളത്തിലെ സംഭവ നിലയിൽ ഇവിടുത്തെ ഡി ജി പി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. പാർട്ടിക്കുള്ളിൽ നടന്നൊരു സംഭവമാണ്, പാർട്ടിയിൽ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ നടന്നൊരു സംഭവത്തെ പറ്റി പരാതി പറയാൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെന്നും ആരും ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അല്ല, ഞങ്ങൾ അഭിപ്രായം പറയാൻ ഷാഫി പറമ്പിൽ ചെയ്തൊന്നും വേണ്ട. ഞങ്ങളിപ്പോ ഉയർന്നു വന്ന ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നു. ഉയർന്നു വന്ന വിഷയം ഗൌരവമുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കുന്ന ഐ ഡി കാർഡല്ല, യൂത്ത് കോൺഗ്രസിന്റെ എംബ്ലം വെച്ച് ഉണ്ടാക്കുന്ന ഐ ഡി കാർഡല്ല. ഇത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഐ ഡി കാർഡ് ഉണ്ടാക്കിയത്. അപ്പൊ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐ ഡി കാർഡ് വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ വേണ്ടി ഉണ്ടാക്കിയ ഐ ഡി കാർഡ് അല്ലല്ലോ. ഇവര് സാധാരണ മുണ്ട് പറിച്ചോടുക, തെറി വിളിക്കുക, അടി കൂടുക, കൊലപാതകം നടത്തുക, ഇവരെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഞങ്ങൾ ആ രീതിയിലേ പറഞ്ഞു പോകാറുള്ളൂ. ആ മുണ്ട് വരിയും അടിയും ഒക്കെ അവരങ്ങനെ അവരുടെ ഒരു ജനാധിപത്യ മാതൃക എന്നുള്ള നിലക്ക് നമ്മളങ്ങ് വിട്ട് കളയാറാണ്. അത് പറയേണ്ട അടുത്തൊക്കെ പറഞ്ഞു പോവാ എന്നുള്ളതല്ലേ.